ഹായ് ഫ്രണ്ട്സ് ഞാൻ സുരേഷ് അഖു എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൺ കപ്പ് പഞ്ചസാരയാണ് അതിൽ നിന്ന് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഞാനിവിടെ ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നുണ്ട് അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഈ പഞ്ചസാര നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ആറ് പീസ് ഗ്രാമ്പൂം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറിനായിട്ട് അങ്ങനെ പഞ്ചസാര നമ്മൾ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാം ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതിലേക്ക് ഞാൻ വൺ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി ഒന്ന് കളർ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഷുഗർ സിറപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അധികം ഒന്ന് ഡാർക്ക് കളർ വേണ്ട കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളർ മതിയാകും ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ വൺ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്തുണ്ടൊരു അല്പം അകലം പാലിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം തിരക്കാനുള്ള സാധ്യതയുണ്ട് ഈ പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പഞ്ചസാര കരിഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ പഞ്ചസാര കരിഞ്ഞാൽ നമ്മുടെ കേക്കിനൊരു കൈപ്പ് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം വറ്റിയിട്ട് പകുതിയായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം ഇവിടെ ഞാൻ വൺ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പത്ത് പീസ് ഈന്തപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ക്യാഷിനട്ട്സും ബദാമും ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തുനിന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതെല്ലാം കൂടി കേക്കിൻ്റെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ചെടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പിഞ്ചു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് തവണ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ആ പൊടികളെല്ലാം നല്ല രീതിയിൽ മിക്സാക്കി കിട്ടും ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ പഞ്ചസാര പൊടി ചതേ ജാറിലാണ് മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് രണ്ട് മുട്ട അത് റൂം ടെമ്പറേച്ചർ വെച്ചിരുന്ന മുട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വൺ ടീസ്പൂൺ വാൻലേസൻസ് ചേർത്ത് കൊടുക്കാം കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഒന്നും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ തന്നെ യൂസ് ചെയ്യണം ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ മുട്ട നല്ല രീതിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെഴുക്കണം പിന്നെ പഞ്ചസാര ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയാണ് കേട്ടോ ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം എണ്ണയ്ക്ക് പോലെ നമുക്ക് ബട്ടണം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എണ്ണ കൂടി ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ആർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് അങ്ങനെ അടിച്ചെടുത്ത മുട്ടയൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് തവണയായിട്ടാണ് കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്ലോവിൽ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ പൊടികൾ ചേർത്തതിന് ശേഷം നമ്മൾ അധികം ഇട്ട് ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ സ്ലോവിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അതുപോലെ തന്നെ മൂന്ന് തവണയായിട്ട് പൊടികളെല്ലാം ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വൺ കപ്പ് മൈദയുടെ അളവിലാണ് കേട്ടോ എല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പ് ഇവിടെ ഞാൻ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്നും കപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം സ്ലോവിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ക്യാരമൽ സിറപ്പും ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും ഡേഡ്സും കാഷിനട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അങ്ങ് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ വളരെ സ്ലോവിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് കേക്ക് കേക്കിട്ടിനൊന്ന് എടുക്കണം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഒന്ന് തടയി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് കേക്കിട്ടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ബട്ടർ തടയിക്കൊടുത്തു ഇനി ഈ കേക്കിട്ടിന് കവർ ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം അതിൻ്റെ താഴ്ഭാഗത്തും ചുറ്റിനും നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കേക്കിട്ട് ഇനി ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബട്ടറ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പൊടിയെക്കാട്ടിൽ അളവിൽ നമ്മൾ ക്യാരറ്റും ഡേയ്റ്റ്സും കാഷുനട്ട്സൊക്കെ ചേർത്ത് കൊടുത്തു ഇനി കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം അതിലെ എയർ ബബിൾസ് ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ടൂത്ത് പിക്കോ ഈർക്കിലോ എന്തെങ്കിലും കൊണ്ടിട്ട് വരച്ച് നമുക്കതിലെ എയർ ബബിൾസ് പൂർണ്ണമായും കളഞ്ഞെടുക്കാം കേക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രീഹീറ്റ് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചു അതിനുശേഷം ഒരു അലൂമിനിയത്തിന് അടപ്പ് വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ഈ കേക്ക് ഇട്ടിന്നെ ഇറക്കി വെക്കുന്നത് അതിനുശേഷം നമുക്കത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം ഏകദേശം ഫൈവ് മിനിറ്റ്സോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ഫോർട്ടി മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒട്ടും തന്നെ കയ്യിൽ പറ്റുന്നില്ല കേക്ക് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കുന്നതിനായിട്ട് പുറത്ത് മാറ്റി വെക്കാം കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് കേക്കിട്ടിൽ നിന്നൊന്നും മാറ്റിയെടുക്കാം ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പ്ലം കേക്ക് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്